എല്ലാ കൂട്ടുകാർക്കും സ്പോർട്സ് സ്പീക്കറിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് വന്ന പുതിയ ട്രാൻസ്ഫർ റൂമറുകളെ പറ്റിയാണ് നോക്കാൻ പോകുന്നത്. സോ വീഡിയോയിലൂടെ ഇറക്കുന്നതിന് മുന്നേ കൂട്ടുകാർ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതിലും അതുപോലെ തന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് ഇറക്കാം. ബ്ലാസ്റ്റേഴ്സ് രണ്ട് യുവ ISL എക്സ്പീരിയൻസ് പ്ലേയേഴ്സിനെ കൊണ്ടുവരാൻ പോകുന്നു എന്ന വാർത്ത വന്നിട്ട് കുറച്ചു നാളായി. എന്നാൽ അതിനുശേഷം ആ പ്ലേയേഴ്സ് ആരാണെന്ന കാര്യത്തെ പറ്റി ഇതുവരെ ഒരു അപ്ഡേറ്റും വന്നിരുന്നില്ല. എന്നാൽ ഇന്നലെ സൈലിസ് റിപ്പോർട്ട് ചെയ്ത പ്രകാരം കഴിഞ്ഞ സീസണിൽ ATK മോഹൻ ബഗാന് വേണ്ടി ബൂട്ട് കിട്ടിയ ഒരു പ്ലെയർ ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാൻ സാധ്യതയുണ്ടെന്നാണ് അവർ റിപ്പോർട്ട് ചെയ്തത്. ആ റിപ്പോർട്ടിൽ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്, അതായത് ഈ താരം ഇതിനു മുമ്പുള്ള സീസണിൽ മുംബൈ സിറ്റിക്ക് വേണ്ടിയും കളിച്ചിട്ടുണ്ട് എന്ന്. സൈലിസ് റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് നമുക്ക് രണ്ട് പ്ലേയേഴ്സിനെ മാത്രമേ അങ്ങനെ സ്പോർട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിൽ ആദ്യത്തേത് അശുതോസ് മേത്തയും അതുപോലെ തന്നെ അടുത്തത് വിദ്യാനന്ദ സിംഗുമാണ്. എന്നാൽ ഇപ്പോൾ വരുന്ന റിപ്പോർട്ടിൽ പ്രകാരം ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യാൻ പോകുന്ന ആ താരം വിദ്യാനന്ദ സിംഗ് ആവാനാണ് സാധ്യത എന്നാണ്. താരത്തെ ബ്ലാസ്റ്റേഴ്സ് ഇതിനോടകം തന്നെ സൈൻ ചെയ്തു എന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ഈ വാർത്ത ശരിയാണെങ്കിൽ ഉടനെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഒരു അനൗൺസ്മെന്റ് പ്രതീക്ഷിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത അപ്ഡേറ്റിലേക്ക് അടക്കാം. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നതും സൈലിസ് പങ്കുവച്ചിരിക്കുന്ന ഒരു അപ്ഡേറ്റിനെ പറ്റിയാണ്. ആ റിപ്പോർട്ടിൽ പറയുന്നത് അനുസരിച്ച് ബ്ലാസ്റ്റേഴ്സ് ഒരു താരവുമായി ചർച്ചയിലാണെന്നും ആ താരം നിലവിലെ ഒരു ISL ക്ലബ്ബുമായി കോൺട്രാക്റ്റഡ് ആണെന്നും ആ ക്ലബ് ആവട്ടെ കേരളത്തിലെ ഒരു അയൽ സംസ്ഥാനത്തിൽ നിന്നുള്ള ക്ലബ്ബാണെന്നും ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ അത് തീർച്ചയായും ബംഗളൂരു FC ആവാനാണ് സാധ്യത കൂടുതൽ. ബംഗളൂരു FC നിന്നുള്ള രണ്ട് താരങ്ങൾക്കാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാൻ സാധ്യത കൂടുതൽ. ഒന്ന് മലയാളി താരമായ രാഹുൽ രാജുവും അതുപോലെ തന്നെ മറ്റൊന്ന് വിദ്യാസാഗർ സിംഗും. രാഹുൽ രാജുവും അതുപോലെ തന്നെ ബംഗളൂരു FC തമ്മിലുള്ള പ്രശ്നം കൂട്ടുകാർക്ക് നേരത്തെ തന്നെ അറിയാവുന്നതാണ്. വിദ്യാസാഗർ സിംഗ് ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമെന്ന് പറയാനുള്ള കാരണം ബംഗളൂരു FC ഡൂറൻ കപ്പ് സ്കോഡിൽ താരം ഇല്ല എന്നത് തന്നെയാണ്. ഇനി അവസാനത്തെ അപ്ഡേറ്റിലേക്ക് കടക്കുകയാണെങ്കിൽ അത് ബ്ലാസ്റ്റേഴ്സിന്റെ അവസാനത്തെ ഫോറിൻ സൈനിങ്ങുമായി ബന്ധപ്പെട്ടതാണ്. കഴിഞ്ഞ ദിവസം കരോളിസ്റ്റ് എങ്കിൽ സ്പോർട്സ് ക്യൂ എന്ന ചാനലിലെ പ്രവർത്തകരുമായി സംസാരിക്കുന്നതിനിടയിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇതുവരെ നടന്ന ഫോറിൻ താരങ്ങളുടെ സൈനിങ്ങിനേക്കാൾ ഒരു മികച്ച സൈനിങ് ആയിരിക്കും ബ്ലാസ്റ്റേഴ്സിന്റെ അവസാനത്തെ ഫോറിൻ സൈനിങ് എന്നാണ്. എന്നാൽ ആ താരത്തെ കൊണ്ടുവരാൻ ഒരു തിടുക്കവും കാണിക്കുന്നില്ല എന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഇതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാവുന്നതാണ്, കരോളിസ്റ്റ് ഇംഗ്ലീഷ് ഏറ്റവും മികച്ചൊരു താരത്തെ തന്നെയാണ് സ്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന്. എന്തായാലും ആ അവസാനത്തെ ഫോറിൻ സൈനിങ്ങിനെ നമുക്ക് ഉടനെ തന്നെ കാണാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ ഇത്രയുള്ളൂ. മറ്റൊരു വീഡിയോ മൈക്കൂട്ടിലേക്ക് എത്തുന്നവരേക്കും ഗുഡ് ബൈ.